സോറി ഇച്ചിരി ലേറ്റ് ആയി പോയി. ഇവിടെ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇന്നത്തെ സന്ധ്യാസമയത്ത് ദൈവവചനത്താൽ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാൻ ദൈവം നല്ലൊരു അവസരത്തെ തന്നതിനെ ഞാൻ പ്രത്യേകിച്ച് താങ്ക് യു ജീസസ്. ആ ഓക്കെ, ദൈവവചനത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഫെബിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനത്തെ ഒരു നല്ലൊരവസരത്തെ നമ്മളുടെ വി ദ ക്രൈസ്റ്റ് സോൾജേഴ്സ് ദൈവവചനത്തെ ദൈവവചനം ഷെയർ ചെയ്യാൻ നല്ലൊരു അവസരത്തെ എനിക്ക് ഒരുക്കി തന്നതിനായി ഞാൻ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. എനിക്ക് മലയാളം അത്ര സുപരിചിതമല്ല, എന്നാലും ഞാൻ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ ദൈവവചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നു. എഫീസിയർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നിന്ന് 21 മുതൽ 24-ാമത്തെ വാക്യം വരെ നമുക്ക് നോക്കാം. എഫീസിയർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 21-ാമത്തെ ദാസനെക്കുറിച്ച് തിക്കിക്കോസിനെ കുറിച്ചൊരു ചില വാചകങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ 5-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന 5-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ച് വരുമ്പോഴേ ഇതിൻ്റെ സാരാംശത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 5-ാം അധ്യായത്തിൻ്റെ 20-21-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തീയ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ ക്രിസ്തുവിലുള്ളവരുടെ റിലേഷൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആത്മിക പോരാട്ടത്തെ കുറിച്ച് നമ്മൾ എഴുതാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക പഠൻ, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സോൾജിയർ ഹു ആർ അറ്റ് വാർഫെയർ, അല്ലെങ്കിൽ ആത്മിക പോരാട്ടത്തിലുള്ള ഒരു പഠൻ, എങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായി തീരണം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എഫീസിയർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ആത്മിക പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവഭക്തന്മാർക്ക് എല്ലാവർക്കും ആത്മിക പോരാട്ടമുണ്ട്. ആത്മിക പോരാട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മിക പോരാട്ടം എനി ടൈം എനി എവ്രി സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആത്മിക പോരാട്ടത്തിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വിശ്വാസ ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ അപ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് തൻ്റെ എന്താ പറയുക കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്തിൽ എഴുതിയൊരു ഒരു ലേഖനമാണ്. അതിനുണ്ട് എനിക്കൊരു കാര്യം പറയാൻ പറ്റും, നമ്മൾ കാരാഗ്രഹത്തിൽ പോയാലും ദൈവം വെളിപ്പാട് തരുന്ന ദൈവമാണ്. നമ്മളെ കാരാഗ്രഹത്തിനകത്ത് ശത്രു നമ്മളെ ഒതുക്കിയിട്ടാലും വെളിപ്പാട് കൊണ്ട്, വാഗ്ദത്തം കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കൊണ്ട് നമ്മൾ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു, ബലപ്പെടുത്തുന്ന ഒരു ദൈവമാകുന്നു. അതിനാ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പ്രിസണിൽ ഇരിക്കുന്ന സമയത്തിലും, അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യുക റോമ സൈന്യം അവനെ എന്ത് ചെയ്യുക അവനെ ബന്ധനത്തിലിട്ട് വെച്ചിരിക്കുന്ന സമയത്തിലും വെളിപ്പാടുകൾ അവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, കത്തി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുവേണ്ടി ഇന്ന് പകൽ നമ്മൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ സാത്താൻ ഒതുക്കി എവിടെ ഇട്ടാലും ദൈവം നമ്മളെ അവിടെ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അതിനുവേണ്ടി ഇവിടെ എഴുതിയിരിക്കുന്ന അംശത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു, പൗലോസ് ബന്ധനത്തിൽ കിടന്നപ്പോഴും പറയുന്നത് എൻ്റെ പോരാട്ടം ഞാൻ ജയിക്കും. തിക്കക്കോസിനോട് പറയുന്നൊരു വാക്കമാ, ഞാൻ ബന്ധനത്തിൽ കിടന്നാലും എനിക്കൊരു പേടിയില്ല. കാരണം എന്താ, ഇവിടെ എഴുതുവാൻ എനിക്ക് കുറേ വിഷയങ്ങളുണ്ട്. അതിനുവേണ്ടി ഈ ബന്ധനത്തിൽ കിടന്ന് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ എഫീസ്യർക്ക് എഴുതിയ ലേഖനം. അതിനുവേണ്ടി എഫീസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ബന്ധനത്തിൽ കിടക്കുമ്പോഴും പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാനൊരു പഠന ഐ ആം എ ഗോഡ്ലി സോൾജിയർ. എന്താണെന്നറിയാമോ, ഈ ബന്ധനത്തിന് ചുറ്റും ഈ ബന്ധനത്തിൽ കിടക്കുന്ന സമയത്തും പൗലോസിൻ്റെ മുമ്പും പിമ്പും അങ്ങും ഇങ്ങും എങ്ങും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒറ്റയൊരു കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ, പ്രൈസ് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഓക്കെ, ഈ ബന്ധനത്തിൽ കിടക്കുന്ന സമയത്തും പൗലോസ് എന്താ ചെയ്യുന്നതെന്നറിയോ, അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന നോക്കിയിട്ട് ഈ ആത്മീക
നമ്മൾ ക്രിസ്തുവിന്റെ പടരായതുകൊണ്ട് നമ്മളെ എവിടെയൊക്കെ കൊണ്ട് ഒതുക്കിയിട്ടാലും വാഗ്ദത്തത്തിന്റെ വെളിപ്പാട് അവനെ ഒതുക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യുന്നു അകത്ത് വെച്ച രീതി നമ്മൾ ആരാധനകളെല്ലാം എന്ത് ചെയ്തു അടക്കാൻ ആരാധന. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വചനങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു സൂമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ, അതിനെ നമ്മൾ വചനങ്ങൾ ഷെയർ ചെയ്ത് ബലപ്പെടുന്നു. അതിനുവേണ്ടിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പഠനം പഠന എന്നുള്ളത് മറന്നു. കാരണം എന്താണെന്നറിയോ, ദൈവം നമ്മളെ പഠനാക്കി നിർത്തിയിരിക്കുക. ഈ ബന്ധനത്തിൽ കിടന്ന സമയത്ത് പറയ പരിസ്ഥിതികൾ എന്നെ പൂട്ടിയിട്ടാലും ഞാൻ പഠനം. നമ്മൾ വായിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു സഭ ബന്ധത്തെ കുറിച്ച്. സീസണിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫാമിലിയിലെ റിലേഷൻഷിപ്പ് ഒന്ന് ക്രിസ്തുവും സഭയുമായിട്ടുള്ള റിലേഷൻ ഒന്ന് ടൈറ്റ് ആക്കാം കേട്ടോ, ടൈറ്റ് ആക്കിക്കോ. ഈ കോവിഡ് ഇന്നോ നാളെയോ മറ്റന്നാളോ തീർന്നു പോകും. ഇറങ്ങി വരുമ്പോൾ ഒരു പുതുബലത്താൽ പുറകെ നമ്മൾ ഇറങ്ങണം. എന്തിനാണെന്നറിയാമോ, പലരെയും ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ. ഹലോ, അതിനുവേണ്ടിക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന 5:22 എഴുതിയിരിക്കുന്ന ഭാര്യയായിട്ട് വെളി ഇല്ലാത്ത റിലേഷൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഒന്ന് ബലപ്പെടുത്തുന്നു. എന്തിനാണെന്നറിയാമോ, ഇത് നമ്മൾ പോരാട്ടമാണെങ്കിലും ഇതിൽ നിന്ന് പഠനം നോക്ക്. അതിന്റെ 6-ാമത്തെ വാക്യ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നോക്കി, സ്ലേവ്സ് ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ എന്താണെന്നറിയോ, വെക്കുമ്പോൾ ഓഫീസിലെ ബന്ധനങ്ങളെ ഞാൻ പൊട്ടിക്കും. എന്താണെന്നറിയോ, പലരും സാത്താനിയ ബന്ധന വന്നിട്ട് എന്ത് ചെയ്യും, എന്റെ ഓഫീസിൽ ഇരിക്കുന്നവരുടെ ബന്ധനത്തെ ഞാൻ എന്ത് ചെയ്യും, എന്റെ പ്രസൻസ് ആ ബന്ധനങ്ങളെ പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ താങ്ക് യു ലോർഡ് പറഞ്ഞു നോക്കി, തിഹികോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ, ഭാഗ്യം ലഭിച്ചവൻ, ലക്കി വൺ, ഫോർച്ചുനേറ്റ് വൺ, ഫെയ്ത്ത്ഫുൾ വൺ. ഹലോ, ഈ എഫെസോസിൽ വെച്ച് എഫെസോസിലെ പൗലോസിന് കിട്ടിയ ഒരു ദാസന, അവനെ ഇങ്ങ് കൂട്ടെടുത്തു, കൂടെ ഇങ്ങ് കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ, അവനെ ഒന്ന് ബലപ്പെടുത്തി ഒരു സോൾജിയറാക്കി ഇറക്കുവാൻ. അഗാപ്പേ, അൺകണ്ടീഷണൽ ലവ്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ പാപിയായിരുന്ന സമയത്ത് ആ കർത്താവിന്റെ സ്നേഹം നമ്മളെ തേടി വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബന്ധനം പൊട്ടിയത് കർത്താവിന്റെ സ്നേഹം നമ്മളെ എടുത്ത് വന്നോണ്ടാ. ഉണ്ടോ ഏത് ബന്ധനം? പാപത്തിന്റെ ബന്ധനം പൊട്ടാനുള്ള കാരണം ക്രിസ്തുവിന്റെ സ്നേഹം തേടി വന്നതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ തേടി വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പാപി എന്ന ലേബിൾ മാറി നീതിമാൻ എന്ന ലേബിൾ കർത്താവ് എനിക്ക് ഇട്ടു തന്നു. കാരണം എന്താണെന്നറിയാവോ, ഞാൻ എല്ലാവരെയും എന്ത് ചെയ്യാൻ കഴിയണം, ഡിയർലി ബിലവ്ഡ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം, എല്ലാവരെയും പ്രിയ സഹോദരൻ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. നമുക്കവിടെയാ പ്രശ്നം. അതാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, സ്നേഹം അതിനാ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ലവ് ഈസ് എവർ ലാസ്റ്റിംഗ്, സ്നേഹം എന്നത് ശാശ്വതമായിരിക്കുന്നു. ഹലോ, അന്യഭാഷ വരങ്ങൾ നിന്നുപോകും,
കൃപാവരങ്ങൾ നിന്നുപോകും. നിന്നുപോകും എന്ന് അർത്ഥം ഇപ്പോൾ നിന്നുപോയെന്നല്ല, നമ്മൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിന്നുപോകും. അപ്പം വരെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ സ്നേഹം, ലവ്, ഇറ്റ് വോണ്ട് ഫെയ്ഡ് എവേ, ഇറ്റ് വോണ്ട് ഗെറ്റ് എവേ. സ്നേഹം എന്നത് മാറിപ്പോകത്തില്ല. എന്താണെന്നറിയ, അത് അഗാപ്പേ ലവ്, അൺകണ്ടീഷണൽ ലവ്. യോഗ്യത അർഹത ഇല്ലാത്ത സ്ഥാനത്ത് കർത്താവ് നമ്മളെ സ്നേഹിച്ചു. സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചെറ്റിൽ കിടന്ന എന്നെ എടുത്ത് കഴുകി ശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി നിർത്തി സ്നേഹത്തെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. The cross is the ultimate place where we see love. ക്രിസ്തുവിന്റെ സ്നേഹം കുരിശിൽ വെളിപ്പെട്ടു. ഹലോ, അതാ പൗലോസ് തിക്കിക്കോസിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? He is my beloved brother, dear brother. ഹലോ, നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലെ മെമ്പറാ, ഒരു കുടുംബത്തിലെ അംഗങ്ങളാ, ഒരു അപ്പൻ്റെ മക്കളാ. ഹലോ, ഒരു കൃപയുടെ ഓഹരികളാ, ഒരു നിത്യതയിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരാ. അപ്പോൾ നമ്മൾ ആരാണ്? ഒരു ഫാമിലി. സഭ കൂടി വരുമ്പോൾ ഒരു ഫാമിലി, ദൈവഭക്തന്മാർ കൂടി വരുമ്പോൾ ഒരു ഫാമിലി. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹബന്ധമുണ്ടായിരിക്കണം. എ റിലേഷൻഷിപ്പ് ഓഫ് ലവ്. ദൈവപടന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാ, ദേ ഷുഡ് ബി ബൗണ്ട്, ഫിക്സ്ഡ് അപ്പ് ഇൻ ലവ്. സ്നേഹത്തിൽ വേറിട്ട് ബന്ധമായിരിക്കണം. ഹലോ, കാരണം എന്താ? ഒരു കുടുംബത്തിലെ അംഗം, ഒരു ദൈവം, ഒരാത്മാവ്. ഹലോ, അത് കാരണത്താൽ നമ്മൾ ഒരു ഫാമിലിയിലെ അംഗങ്ങളാ. അതിനുവേണ്ടിക്ക് നമ്മളെ യുണൈറ്റ് ചെയ്യേണ്ട എന്തായിരിക്കണം? കർത്താവിൻ്റെ അഗാപ്പേ ലവ്, ദ ലവ് ഓഫ് ഗോഡ്, ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എപ്പോഴും. ഹലോ, സ്നേഹത്തിലാണ് നമ്മൾ ബലപ്പെടേണ്ടത്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളും സഭയിലുള്ള എല്ലാവരെയും സ്നേഹിക്കണം, പുറത്തുള്ള എല്ലാവരെയും സ്നേഹിക്കണം. എന്താണ്? സഭയിലുള്ളവരെ എന്തിന് സ്നേഹിക്കണം? ഇനിയും സഭയിൽ ബലപ്പെടുവാൻ. അതാ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നു. നോക്കിയേ, ദ ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 10:24-25. അവിടെ ഈ പ്രകാരമാണ് പറഞ്ഞിരിക്കണേ, ലെറ്റ് അസ് കൺസിഡർ How we can encourage one another to love and to do good deeds. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സൽപ്രവർത്തികൾ ചെയ്യുവാനും പരസ്പരം എൻകറേജ് ചെയ്യുവാനും എന്ത് ചെയ്യണം? Let us be thoughtful. സ്നേഹത്തിന്റെ സൽപ്രവർത്തികൾ കൊണ്ടു ഉത്സാഹം വർദ്ധിപ്പിക്കാൻ. ഹലോ, ഉത്സാഹം വർദ്ധിപ്പിക്കുക, ഇത് സഭയ്ക്കകത്തുള്ള കാര്യമാണ്. സഭയ്ക്കകത്തുള്ളവരെല്ലാം സ്നേഹബന്ധത്തോടെ നിൽക്കണം. കാരണം എന്താണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യണം. സ്നേഹം ഉണ്ടെങ്കിലേ എൻകറേജിങ് വരുള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നത്തിൽ വേറൊരാൾ ചവിട്ടിത്താത്തും. അതല്ല ദൈവസഭയുടെ പ്രത്യേകത. അതല്ല ദൈവിക പഠൻ്റെ ഒരു പ്രത്യേകത. അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യണം. അതാ ബൈബിള് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യുന്ന ഒരു ലെവലായി തീരണം. അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും. ഹലോ, സൽപ്രവർത്തികൾക്കായി ഇത് എപ്പം വരെ നടക്കണം എന്നറിയാവോ? ക്രിസ്തുവിന്റെ വരവ് വരെ. അത് അതിന് 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ചിലര് സഭയിലത്തെ മീറ്റിങ്ങുകൾ മുടക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? സഭയ്ക്കകത്ത് എൻകറേജിങ് ഇല്ലാത്ത കൊണ്ട്, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് സ്നേഹം ഇല്ലാത്ത കൊണ്ട്, അല്ലെങ്കിൽ സഭയിലുള്ളവർക്ക് തമ്മിൽ സ്നേഹത്തിന്റെ ആ ഫെലോഷിപ്പ് ഇല്ലാത്ത കൊണ്ട് പലരെന്ത് ചെയ്യുന്നറിയോ? മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ പലർ മീറ്റിങ്ങുകൾക്ക് വരാതിരിക്കുന്നു. കാരണം എന്താ? സഭയ്ക്കകത്ത് ബന്ധങ്ങളില്ല. ഇന്നത്തെ
ഇപ്പോഴത്തെ കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സഭ വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ സഭയിൽ സഭയിലേക്ക് ആൾക്കാർ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ഒരു കാലമാണ്. ഓക്കെ, അതെന്തായിരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല, പോകുന്നവർ പോകട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, സ്നേഹബന്ധത്തിൽ നമ്മളെ കർത്താവ് വിളിച്ചിട്ട്, സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ കർത്താവ് നമ്മളെ നിർത്തിയിട്ട് നമ്മളുടെ സഭയിൽ നിന്ന് ഒരു വ്യക്തി പോകാൻ ഇട വരരുത്. പോകാൻ ഇട വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹബന്ധത്തിൽ പിന്നെയും ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അത് സൽപ്രവർത്തികൾ ചെയ്താണെങ്കിൽ സൽപ്രവർത്തികൾ, സ്നേഹബന്ധത്തോടെ ആണെങ്കിൽ സ്നേഹബന്ധത്തോടെ ആ വ്യക്തി എന്ത് ചെയ്യണം? തിരിച്ച് സഭയിലേക്ക് കൊണ്ടുവരണം. ആ പലരുടെ വിചാരം എന്താണെന്നറിയോ, ഒരു സഭയിലത്തെ ഒരു വിശ്വാസി ഒരു സഭയിൽ നിന്ന് മാറി അങ്ങ് പോയെന്ന് വിചാരിച്ചോ, വേറെ ഏത് സഭയിൽ ചെന്നാലും ആ വ്യക്തി ഫിക്സ് ആവത്തില്ല. എന്താന്ന് പറഞ്ഞു, ശരീരത്തിൻ്റെ സഭയെക്കുറിച്ച് ബൈബിൾ പറയുന്ന ശരീരത്തിലെ അവയവങ്ങളാണ്. ഓക്കെ, ഒരു അവയവം, ഫോർ എക്സാമ്പിൾ എൻ്റെ കൈ ഒരെണ്ണം മുറിഞ്ഞ് അങ്ങ് മാറിപ്പോ എന്ന് വിചാരിച്ചോ, ഈ കൈ വേറെ ഒരിടത്തും പോയി ഫിക്സ് ആവത്തില്ല. ഈ സഭയ്ക്ക് അതൊരു വേദനയാ. ഈ ഫിംഗർ അർത്ഥം മുറിച്ചെടുത്താ ഇത് വേറെ എവിടെ ചെന്നാലും ഫിക്സ് ആവത്തില്ല. ഓക്കെ, ഇന്നത്തെ സയൻറ്റിഫിക് എന്താ പറയണേ, ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഒക്കെ നല്ല സെറ്റപ്പ് ആണെങ്കിലും ഫിക്സ് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഹലോ, അതിന് കുറെ പ്രോസസ്സുണ്ട്. അപ്പോൾ ഒരു വ്യക്തി സഭയിൽ നിന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിംഗർ ആ മുറിച്ച് പോയെന്ന് വിചാരിച്ചോ, ആ സഭയിൽ 10 വിരലുണ്ട്, ഇനി 11-ാമത്തെ ഒരു വിരലും കൂടെ ചെന്ന് ഫിക്സ് ആവുമോ? വലിയ കഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞേ, സ്നേഹബന്ധത്തിൽ പലരെ എന്ത് ചെയ്യണം? സഭയ്ക്കകർത്ത് നിർത്തി ബലപ്പെടുത്തി കൊണ്ടുവരണം. അതാ ഇവിടെ എബ്രായർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്, എപ്പം വരെ? ക്രിസ്തുവിൻ്റെ വരവ് വരെ. Till our Lord returns, till our Christ returns, നമ്മുടെ കർത്താവ് തിരിച്ചു വരുന്നവരെ, നമ്മുടെ സഭയ്ക്കകത്തുള്ളവരെ സ്നേഹിച്ച് അവരെ എന്ത് ചെയ്യണം? നിർത്തി കൊണ്ടുവരണം. അതാ നല്ല പഠന്റെ ലക്ഷണം. ഇനി ഇത് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒന്ന് നമുക്ക് നോക്കാം. 13-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം 13:1. ഹലോ, ലെറ്റ് ലവ് ഓഫ് യുവർ ഫെലോ ബിലീവേഴ്സ് കണ്ടിന്യൂ. നമ്മുടെ സഭയിൽ എന്താ, എത്രത്തോളം നമ്മൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു, എത്ര നമ്മൾ വചനം കേട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ എത്ര നമ്മൾ ദൈവത്തെ മഹത്വീകരിക്കുന്നു, അത്രയും തന്നെ സ്നേഹത്തിലും കണ്ടിന്യൂ ആയി തീരണം. കുറയാൻ പാടില്ല. അതാ ബൈബ്ലിക്കൽ സിസ്റ്റം, ലെറ്റ് ലവ് ഓഫ് യുവർ ഫെലോ ബിലീവേഴ്സ് കണ്ടിന്യൂ. സ്നേഹം കണ്ടിന്യൂ ആവണം. ഹലോ, സ്നേഹം കണ്ടിന്യൂ ആവണം. സഹോദരന്മാർ സഭയ്ക്കകത്തുള്ളവരിൽ എന്ത് ചെയ്യണം? സ്നേഹം കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കണം. ഇനി അതിൻ്റെ 13-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്ന ഒന്ന് നോക്കി. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. യെസ്, അത് കഴിഞ്ഞിട്ട് ക്ഷമിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം അതിന് 9-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 13:9. യെസ്, ഹലോ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നമ്മൾക്ക് നോക്കണം. മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ഒരു മിനിറ്റ്, അതിന്റെ 13-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന എന്താ നോക്കാം. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ സ്നേഹം കൂട്ടുകാരൻ ദോഷം പ്രവർത്തിക്കുന്നില്ല. ഇല്ല, ഹലോ, സ്നേഹം ന്യായ പ്രമാണത്തിന്റെ നിവർത്തി തന്നെ. ലവ് ഈസ് ദെയർഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ലോ. ന്യായപ്രമാണത്തിൻ്റെ നിവർത്തീകരണമാണ് സ്നേഹം. ഹലോ,
അതിന് അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വന്ന സാരാംശം, സഭയ്ക്കകത്ത് എന്ത് വേണം? സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? പരസ്പരം എൻകറേജ് ചെയ്യണം. പരസ്പരം പരസ്പരം സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. അതാ യേശു കർത്താവ് മരിക്കുമ്പോഴും കർത്താവ് സ്നേഹത്തെ കൊടുത്തിട്ടാണ് മരിക്കുന്നത്. ജീവിച്ചപ്പോഴും സ്നേഹം കൊടുത്തു, ശുശ്രൂഷിച്ചപ്പോഴും സ്നേഹം കൊടുത്തു, മരിച്ചപ്പോഴും സ്നേഹം കൊടുത്തു. അതാ കർത്താവിൻ്റെ സ്നേഹം, അൺകണ്ടീഷണലാണ്. നോബഡി ക്യാൻ സ്റ്റോപ്പ്. അതാ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കും വേർപിരിക്കുവാൻ കഴിയത്തില്ല. നോബഡി ക്യാൻ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. നോബഡി ക്യാൻ സ്പ്ലിറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ആരും നമ്മളെ എന്ത് ചെയ്യത്തില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, നമ്മളെ വേർപെടുത്താൻ കഴിയത്തില്ല. ആഴങ്ങളെന്ത്, താഴ്ചകളെന്ത്, ഒന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല, വേർപിരിക്കത്തില്ല. ദാറ്റ്സ് ദ ഗ്രേറ്റ് Love which Jesus gave it for us. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു മിനിറ്റ്, പത്രോസ് എഴുതിയ ലേഖനം, ഒന്ന് പത്രോസ് 1:22 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 1 Petrus 1:22, 1 Peter 1:22. Since by your obedience to the truth, you have been purified yourself for the sincere love. Snehathinu vendiya devan ninne shuddhigariche. Hello. Sneham undengile namukku shuddhigaranam anubhavikkan pattathullu. Unda ente koode. Sudharikkarana paradesigalum nidavaya ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി അതല്ല സിൻസ് യു ആർ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 22 വാക്യം 1:22. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി ഹലോ അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ലവ് വിത്ത് ഇൻ യുവർ സെൽഫ്. ഹലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, സ്നേഹിക്കണം. എത്ര അന്യഭാഷ നമ്മൾ പറയുന്നോ അത്രയും സ്നേഹിക്കണം. എത്ര ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു അത്രയും നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ലവിങ് ഈച്ച് അതർ, ഷോയിങ് ദ റൈറ്റ് വേ ഓഫ് ക്രൈസ്റ്റ് ലവ്ഡ് അസ്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ച അതേ സിസ്റ്റം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നമ്മൾ കാണിച്ചിരിക്കണം. അതാ ആക്ച്വൽ പ്യൂരിഫിക്കേഷൻ. നമ്മൾ റോഡുകളിൽ ഇറങ്ങി ട്രാക്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രാക്ട് കൊടുക്കാതെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആത്മാക്കൾ സഭയ്ക്കകത്ത് വരും. നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയത്തില്ല, ട്രാക്ട് മാത്രം എല്ലാവർക്കും കൊടുക്കും. അതാ നമ്മുടെ സിസ്റ്റം. ട്രാക്ട് എല്ലാവർ അതാകുമ്പോൾ ഫ്രീ അല്ലേ? വാങ്ങിച്ചവർ വാങ്ങിച്ചു, ഇല്ലാത്തവർ എടുത്ത് എറിഞ്ഞു. പക്ഷെ സ്നേഹം കൊടുക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടമാണ്. ടു ഗീവ് ലവ് ഇസ് എ ഡിഫിക്കൾട്ട് തിങ്. ഇച്ചിരി കഷ്ടപ്പെടണം, ഇച്ചിരി ഒന്ന് പ്രയാസപ്പെടണം. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ, ആ സ്നേഹത്തെ ഒന്ന് കാണിക്കണം. യേശു കർത്താവിൻ്റെ കൂടെ ഒരു കള്ളനും ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവ് എല്ലാവരെയും ഒരേ രീതിയിൽ സ്നേഹിച്ചു. ബൈബിള് പറയുന്ന ആ കള്ളൻ്റെ കയ്യിലായിരുന്നു ആരാ, ഇസ്കരിയാത്ത് യൂദാ. അവൻ്റെ കയ്യിലേക്കായിരുന്നു എന്ത് ചെയ്യുന്നത്, ഫിനാൻസിൻ്റെ കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ അവൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത്. അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ അവൻ്റെ കയ്യിലേക്ക്. എന്നാൽ അവൻ അത് തന്നെ മതി. മാത്യു ഉള്ളപ്പോഴും എന്ത് ചെയ്തു, യൂദാസിൻ്റെ കയ്യിലാണ് കൊടുത്തത്. എന്നാൽ തന്നെ പണമെങ്കിലും ഈ വ്യക്തിയെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിർത്താൻ കഴിയുമോ? പക്ഷേ എന്തു പറ്റി, ആ പണം തന്നെ അവൻ എന്തായി പ്രശ്നമായി തീരുന്നു. അതാ ഞാൻ പറയുന്നത്, നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് കർത്താവ് നയിച്ചത് എന്തിനാണെന്നറിയാമോ, നമ്മളെ എന്ത് ചെയ്യണം, സോ ദാറ്റ് വി ക്യാൻ ബി സിൻസിയർ ഇൻ ലവ്, സോ ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ ഇൻ ലവ്, സോ ദാറ്റ് വി ക്യാൻ ഷോ വാട്ട് ഈസ് ലവ്. ക്രിസ്തുവിൻ്റെ അഗാപ്പേ, അൺകണ്ടീഷണൽ ലവ് നമുക്ക് കാണിക്കാൻ കഴിയും. ഇനി അതിനെ 1 Johannan 3:14 ഒന്ന് വായിച്ചേ. 1 Johannan 3:14, 1 John 3:14. Praise you, Jesus. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. ഹലോ,
സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. He who does not love remains in spiritual death. ആത്മീക മരണം സംഭവിക്കണമെങ്കിൽ സ്നേഹിക്കാതിരുന്നാൽ മതി. ക്രിസ്തു തന്ന സ്നേഹത്തെ പങ്കിടാൻ പറ്റുന്നില്ലെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യു ആർ സ്പിരിച്വലി ഗെറ്റിംഗ് റെഡി ടു ഡൈ. ആത്മീകമായി മരണത്തിലേക്ക് ആ എത്തിക്കോ പോയിക്കൊണ്ടിരിക്കുക. ഡോണ്ട് വറി, യു ആർ ഓപ്പണിംഗ് എ വേ ടു ഡൈ. നീ ആത്മീകമായി മരിക്കുവാനുള്ളൊരു വഴിയെ ഒരുക്കുക. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ, ഡു നോട്ട് ബി സർപ്രൈസ് ബിലീവേഴ്സ് ഇഫ് ദ വേൾഡ് ഹേറ്റ് യു. ലോകം നിങ്ങളെ സ്നേഹിക്കത്തില്ല. അപ്പോൾ എന്നോട് പറയും, അല്ല അല്ല ദേവദാസ് അങ്ങനെ അല്ലല്ലോ, ലോകത്തിലുള്ളവരെല്ലാവരും സ്നേഹിക്കുന്നുണ്ടല്ലോ, സഹോദര സ്നേഹം, കുടുംബ സ്നേഹം, പിന്നെ എന്താ എന്താ പറയണേ, ഗേൾസ് ആൻഡ് ബോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, ഇതെല്ലാം ഇതൊന്നും അല്ല. പക്ഷെ ക്രിസ്തു തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരുത്തൻ നമ്മളെ ഇത്ര വേദനപ്പെടുത്തുമ്പോഴും തിരിച്ച് നമ്മളെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ലോകം നമ്മളെ പകയ്ക്കുമ്പോൾ ആ ലോകത്തിലുള്ള ജനത്തെ ക്രിസ്തുവിനെ ക്രിസ്തുവിലേക്ക് നേടുവാൻ സ്നേഹബന്ധത്തോടെ ഒരു സ്പിരിച്വൽ പാത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമുക്ക് പറ്റിയ പോരായ്മ. നമ്മളെല്ലാവർക്കും ട്രാക്റ്റുകൾ കൊടുക്കും, സുവിശേഷം പറയും, കവലയിലൊക്കെ നിന്ന് ദൈവത്തിനുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ ഇതിലെല്ലാത്തിലും എന്തില്ല, സ്നേഹമില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വ്യക്തി നമ്മളെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? കോടതി, പോലീസ്, അതാ സിസ്റ്റം, നമ്മളെ സിസ്റ്റം. പക്ഷേ അതേ തന്നെ സ്നേഹബന്ധത്തിൽ അത് വിട്ട് കർത്താവിൽ സമർപ്പിച്ച് സ്നേഹബന്ധത്തിൽ നിന്ന് ആ വ്യക്തിയെ പിന്നെയും കാണുമ്പോൾ ചിരിച്ച് സന്തോഷത്തോടെ ഒന്ന് ചിരിച്ച് ഒന്ന് കാണിച്ച് സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചൊന്ന് നോക്കിക്ക്, ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ആത്മീക ബന്ധത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് കിട്ടും. അതാ പൗലോസിനെ കർത്താവ് പിടിക്കാനുള്ള കാരണം. പൗലോസ് എന്ത് ചെയ്യുന്നു? സഭയെ ഉപദ്രവിച്ച് സഭയിലെ മൂപ്പന്മാർ മുതൽ പാസ്റ്റർമാർ മുതൽ എന്ത് ചെയ്യുന്നു? ചെറിയ പുതുവിശ്വാസി അവരെ എല്ലാവരെയും എന്ത് ചെയ്യുന്നു? അടിച്ചും പിടിച്ചും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിച്ച വ്യക്തി ആരെ കണ്ടു? മുഖാമുഖി സ്നേഹരൂപനായ യേശുക്രിസ്തുവിനെ കണ്ടു. സ്നേഹരൂപനായ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ചോദിച്ച പ്രശ്നം, ചോദിച്ച ഒറ്റ ക്വസ്റ്റ്യൻ, ഹൂ ആർ യു ലോർഡ്? എങ്ങനെ മനസ്സിലായി പൗലോസിന് ഇത് ലോഡാന്ന്? ഈ വന്ന വ്യക്തി ലോഡാന്നുള്ളത് എങ്ങനെ മനസ്സിലായി? സ്നേഹമാണ് വെളിപ്പെട്ടെ. ഹലോ, ക്രിസ്തു യേശുവിൻ്റെ ഒരു 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 കർത്താവിൻ്റെ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. സ്നേഹം ദൈവമല്ല, ദൈവം സ്നേഹമാകുന്നു. അതാ സ്നേഹമായ ദൈവം ലോകത്തിലേക്ക് വെളിപ്പെട്ട് പൗലോസിൻ്റെ മുമ്പിൽ നിന്നപ്പോഴേക്കും പൗലോസ് ഇരുന്ന സ്ഥലത്ത് നിന്ന് താഴെ വീണു. പക്ഷേ പൗലോസിന് ഒരു ശബ്ദം കേൾക്കാൻ പറ്റി, ഷൗൽ, വൈ ആർ യു പേഴ്സിക്യൂട്ടിങ് മീ? ഷൗലെ, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? വൈ യു ആർ പേഴ്സിക്യൂട്ടിങ് മീ? ഞാൻ സ്നേഹം നൽകിയവനാ, ഞാൻ പലർക്കും സ്നേഹത്തിൽ കൂടുതൽ നിന്ന് എന്ത് ചെയ്യുന്ന സാൽവേഷൻ തന്ന വ്യക്തിയാ, എന്തിനാ നീ എന്നെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നത്? ഇത് കേട്ടപ്പോൾ സ്നേഹം എന്താന്ന് പൗലോസിന് മനസ്സിലായി. അതാ വീട്ടിൽ പോയിരുന്ന് 3 ദിവസം ഉപവസിക്കാൻ പറ്റിയേ മനസമാധാനത്തോടെ, കുറ്റബോധത്തോടെ അല്ല, മനസമാധാനത്തോടെ വീട്ടിൽ പോയിരുന്ന് 3 ദിവസം ആഹാരവും എല്ലാം വിട്ടിരിക്കുക. അന്നേരം ആ ദൈവദാസനെ വിളിച്ച് എന്ത് ചെയ്യുന്നു? ആ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ആത്മീക ചോട്, ആത്മീകതയിൽ അല്ലെങ്കിൽ സ്പിരിച്വലി എക്യുപ്പാക്കുവാൻ ദൈവദാസനെ പറഞ്ഞു വിടുന്ന അതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, സ്നേഹമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത്. പലരെയും ആത്മീക പലരെയും അതാ യേശു പറഞ്ഞത്, ഐ കെയിം ടു ഗീവ് എറ്റേണൽ ലൈഫ്, നിത്യജീവനെ തരുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിത്യ മരണത്തെ തന്നെ നമ്മളിൽ കൂടെ സ്നേഹം വെളിപ്പെട്ടാൽ നമ്മളിലും നിത്യജീവൻ വെളിപ്പെട്ടിരിക്കും, നമ്മളിലും സ്പിരിച്വൽ എൻഹാൻസ്മെന്റ് നടക്കും, പലരും സ്പിരിച്വലിൽ എന്ത് ചെയ്യാൻ പറ്റും? യേശുവിനെ റിസീവ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്, പലർക്കും തെറ്റുപറ്റിയിരിക്കുന്നത് എവിടെയാ? എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, നമ്മൾ ആ കാര്യം അങ്ങ് മറന്നു. എന്താ സ്നേഹം അങ്ങ് എന്ത് ചെയ്യുന്നു? അങ്ങ് മറന്നു. ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? സ്നേഹം മാത്രമില്ല. ആരും എൻ്റെ കൂടെ കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു കാര്യം പറഞ്ഞാളുള്ളത്, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ലോകം അതാ നമ്മൾ 1 യോഹന്നാൻ 3:14 പറഞ്ഞിരിക്കുന്ന എന്താ, ലോകം ലോകം നിങ്ങളെ പകയ്ക്കുമെങ്കിലും
ആത്മിക മരണത്തിലേക്ക് പോ. ഇന്ന് ഞാൻ വചനം സംസാരിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പിന്നെയും ആത്മിക മരണത്തിലേക്ക് പോകരുത്. ദൈവം നമുക്ക് തന്ന ആത്മിക ജനനം, ആത്മിക ജനനത്തിൽ തന്നെ മുൻപോട്ട് പോകണമെങ്കിൽ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആഴത്തിൽ കയറിയിരിക്കണം. ആ സ്നേഹബന്ധം എല്ലാവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ട് ഷെയറിങ് ദ ലവ് ഓഫ് ഗോഡ്. അതാണ് ആദ്യത്തെ പഠന ലക്ഷണം. ഇനി നമ്മൾ ആറാമത്തെ അധ്യായത്തിൻ്റെ, നമ്മൾ എഫീസ്യർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന വാചകത്തെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഹലോ, വിശ്വസ്തൻ, ഫെയ്ത്ത്ഫുൾ. ദൈവ പടന്മാർ എപ്പോഴും വിശ്വസ്തന്മാരായിരിക്കണം. വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. അതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഹലോ, വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ എവ്രിതിങ് വാട്ട് വി ഡു. എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്തായിരിക്കണം? ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമുക്ക് തന്ന സഭയിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമുക്ക് തന്ന വീട്ടിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമ്മുടെ ജോലി സ്ഥലത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഹലോ, നമ്മളെ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നവർക്ക് ചോദിച്ചാൽ മനസ്സിലാകും, അവർക്ക് കൊടുത്തിരിക്കുന്ന ഗൺ, അവരത് യുദ്ധത്തിനല്ലാതെ വേറെ അവരുടെ പേഴ്സണൽ യൂസിന് അവർ ഒരു കാലത്തും ഉപയോഗിക്കത്തില്ല. അവർക്ക് അക്കൗണ്ട് കൊടുക്കണം, എത്ര 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 ബുള്ളറ്റ്സ് ഉണ്ട്, എത്ര എങ്ങനെയൊക്കെ ഉപയോഗിച്ചു, എന്തൊക്കെ ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട്സ് കൊടുക്കണം. ദേ ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ വിത്ത് വാട്ട് ദേ ആർ ഗിവൻ. അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാത്തിനും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അതിനെനിക്ക് പൗലോസ് തിക്കിക്കോസിനെ കുറിച്ച് പറയുന്ന എന്താണെന്നറിയോ? ഹീ ഈസ് നോട്ട് ഓൺലി എ ഡിയർ ബ്രദർ, ഹീ ഈസ് ഓൾസോ എ ഫെയ്ത്ത്ഫുൾ വൺ. വിശ്വസ്ത എന്താണെന്നറിയാവോ? പൗലോസിൻ്റെ കൂടെ കുറേ കാലം നടന്നൊരു വ്യക്തിയാണ്. അതാ പൗലോസ് സ്വന്തം ശിഷ്യനായ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുപടനായ തിക്കിക്കോസിനെ കുറിച്ച് പറയുന്ന എന്താണെന്നറിയാമോ? അവൻ ഹീ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ എവറിഥിങ്. ആ സഭ തിക്കിക്കോസിന്റെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കത്തില്ല. എവിടെയെങ്കിലും മീറ്റിംഗിന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോണ്ടാക്ട് വെച്ച് മാസാമാസം പൈസ വാങ്ങിക്കത്തില്ല. അത് സഭയുടെ പാസ്റ്ററിലെ നമ്മൾ എന്തു ചെയ്യും? പറഞ്ഞിരിക്കും. അതാ ഫെയ്ത്ത്ഫുൾനെസ്. ഇന്ന് പലയിടത്തും കാണുന്ന ഒരു കാര്യം എന്താ? എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവിടെ ആരെങ്കിലുമായിട്ട് ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ അവിടുത്തെ വിശ്വാസത്തെ പൊളിക്കുവാൻ ആ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഹലോ, ഇറ്റ് ഈസ് നോട്ട് എ ട്രെൻഡ് വിച്ച് ബൈബിൾ ടീച്ചസ്. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെയല്ല. വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. ഹലോ, വിശ്വസ്തന്മാരെ കർത്താവ് തേടിക്കൊണ്ടിരിക്കുക. ദ ലോർഡ് ഈസ് സെർച്ചിങ് ഫോർ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ. ആർ യു ഫെയ്ത്ത്ഫുൾ ഇൻ വിച്ച് എവർ കാറ്റഗറി യു ആർ? നിങ്ങളുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങളുള്ള വീട്ടിൽ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങളുള്ള സഭയിൽ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങളുള്ള ദേശത്തിൽ നിങ്ങൾ വിശ്വസ്തരാണോ? ഹലോ, പേ ടാക്സസ്. ടാക്സ് കൊടുക്കണം. അതാരായാലും അതിന് എക്സെപ്ഷൻ ഒന്നുമില്ല. വി ഹാവ് ടു പേ ടാക്സ്. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയാതെ അന്നാ എനിക്ക് മെസ്സേജ് വന്നത്. എനിക്ക് പിന്നെ പേടിയായി വണ്ടി എടുക്കാൻ. ആ സീറ്റിൽ ഇരിക്കുമ്പോൾ പേടിയാ. പെട്ടെന്ന് വീട്ടിൽ വന്നില്ല. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇൻഷുറൻസ് അങ്ങ് അടച്ചു. പേടിയായി. ഒരു പ്രാവശ്യം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പൊല്യൂഷൻ കഴിഞ്ഞു പോയി. പൊല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഓർമ്മ വന്നു, അയ്യോ പൊല്യൂഷൻ കഴിഞ്ഞു പോയി. പെട്ടെന്ന് എന്ത് ചെയ്തു? പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന ആ സെൻറ്റർ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി, പെട്ടെന്ന് പൊല്യൂഷൻ എടുത്തു. എന്താണെന്നറിയാവോ? വി ആർ ബീങ് ഫെയ്ത്ത്ഫുൾ ഇൻ ദ ഇൻ വിച്ച് കൺട്രി വി ലീവ്. നമ്മൾ ജീവിക്കുന്ന ദേശത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. ഹലോ, ഇതാണ് ഇച്ചിരി പാടുള്ളൊരു കാര്യം.
നമ്മൾ പലതും പ്രസംഗിക്കും, പക്ഷെ കാണിക്കേണ്ടടത്ത് കാണിക്കത്തില്ല. ഒരു പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ മീറ്റിങ്ങിന് പോകാനുള്ള ധൃതിയിൽ മൂന്ന് പേര് പാർശ്വമായിരിക്കുക വണ്ടിയിൽ. വണ്ടിയിൽ ഇരുന്നോ പെട്ടെന്ന് പോലീസ് കൈ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ മൂന്ന് പേര് പോകാൻ പാടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുക. അപ്പോൾ ആ പോലീസുകാരൻ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾ വിശ്വാസികളായിട്ട് നിങ്ങൾ ദൈവഭക്തന്മാരായിട്ട് നിങ്ങൾ ലോ മാനിക്കുന്നില്ലെങ്കിൽ എന്താ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ആ ഒറ്റ ചോദ്യം ഞങ്ങളെ ഇളക്കിക്കളും. വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തത കാണിക്കണം നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ദേശത്തിൽ. വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ. നമ്മുടെ വിശ്വസ്തത ലോകം കാണണം. ഹലോ, ബ്രൈബ് കൊടുക്കരുത്, ബ്രൈബ് റിസീവ് ചെയ്യരുത്. വി ഷുഡ് നോട്ട് ഗിവ് ബ്രൈബ്, വി ഷുഡ് നോട്ട് ടേക്ക് ബ്രൈബ്. വേണമെങ്കിൽ പെനാൽറ്റി അടിച്ചോ, എത്ര വേണമെങ്കിലും പെനാൽറ്റി അടിച്ചോ, ബട്ട് ഡോണ്ട് ഗിവ് ബ്രൈബ്. ബ്രൈബ്, ഹലോ, വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ. നമ്മൾ വിശ്വസ്തരായി തീരണം. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് നമ്മളും വിശ്വസ്തനായിരിക്കണം. ബിക്കോസ് നല്ല കാര്യവിചാരകത്വം പഠിപ്പിച്ച ദൈവമാണ് നമ്മളെ കർത്താവ്. ഹി ടോട്ട് അസ് ഹൗ ടു ബി ഗുഡ് സ്റ്റീവേർഡ്. ഹലോ, തന്നിരിക്കുന്ന കൃപാവരത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. തന്നിരിക്കുന്ന കൃപാവരങ്ങളിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് എവർ, ഇൻ വാട്ട് എവർ സ്പിരിച്വൽ ഗിഫ്റ്റ് വി ഗോട്ട്. ഹലോ, അതാ പൗലോസ് തൻ്റെ സഹോദരനായ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുപടനായ തിക്കിക്കോസിനെ കുറിച്ച് പറയുന്നത്. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ്റെ കയ്യിലേക്ക് ഒരു സഭ കൊടുത്തപ്പോൾ, അവൻ്റെ കയ്യിലേക്ക് ഒരു ലെറ്റർ അയച്ചു കൊടുത്തപ്പോൾ, ഹീ വെൻ്റ് ആൻഡ് ഹീ ഡിഡ് ഹിസ് പാർട്ട് വെരി വെൽ. അവൻ അവൻ്റെ പാർട്ട് നല്ല രീതിയിൽ ചെയ്തു. ഏത് അവന് തിക്കിക്കോസിനെ എന്ത് ചെയ്തു? തിമോത്തിക്ക് പകരമായി ആ സഭയിലേക്ക് അയച്ചു. ഹീ വാസ് ഫെയ്ത്ത്ഫുൾ. അവിടെ വചനം ഘോഷിച്ചു. അവിടെ ഐ മീൻ ഹീ ഷെയർഡ് ദ വേർഡ് ഓഫ് ഗോഡ് ദേർ. ഹീ എക്യുപ്ഡ് ദ ബിലീവേഴ്സ് ദേർ. അവിടുത്തെ വിശ്വാസികളെ എല്ലാം ബലപ്പെടുത്തി. ബലപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ സഭ സ്വന്തമാക്കിയില്ല. ഹലോ, വി നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ. നമ്മൾ വിശ്വസ്തരായി തീരണം. വിശ്വസ്തത അതൊരു ദൈവിക ലക്ഷണമാണ്. ഇന്ത്യൻ ആർമിയിൽ ജോലിയൊക്കെ ചെയ്തവർക്കറിയാം, അവിടെ വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ അവരെ പറഞ്ഞുവിടും, വീട്ടിൽ പറഞ്ഞുവിടും. പക്ഷേ കർത്താവിൻ്റെ കൃപയും ദയയും നമ്മുടെ മേളിൽ എത്ര ഉള്ളത് കാരണം കർത്താവ് നമ്മളെ പിരിച്ചു വിടുന്നില്ല. വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ. നമ്മളുള്ള സ്ഥലത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. വി ഷുഡ് ഷോ അവർ ഫെയ്ത്ത്ഫുൾനെസ്. നമ്മളുടെ അതിനുവേണ്ടി യാക്കോബിൻ്റെ ലേഖനം 5:12 പറയുന്ന ഒന്ന് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 5:12. ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5:12 അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. Let our speech be yes if it is yes, no if it is no. നമ്മളുടെ സംസാരം, നമ്മളുടെ whatever we talk, it should be yes and no. illa engil illa uva engi uva. ini adinte mel oru painting cheyanda avashyamilla. hello, adha avade ezhuthirikkunna oru chaavadiyil agapadaadhe irpan ningal uva ennu paranjal uva ennu illa ennu paranjal illa ennum irikkatte. yes be yes. uva ennathu uva. let your yes be truthful. നമ്മൾ പറയുന്ന ഊവ് എന്ന പ്രയോഗം അത് സത്യസന്ധതയായിരിക്കണം. അതാ ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ ലക്ഷണം. അത് ചെയ്തോ? യെസ് ഞാൻ ചെയ്തു. അത് ചെയ്തില്ലേ? ഞാൻ ചെയ്തില്ല. ഇനി അതിനകത്തൊരു ഒരു 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 കള്ളം കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി അവിടെ എഴുതിയിരിക്കുന്നത്, ലെറ്റ് യുവർ വേർഡ്സ് സ്റ്റാൻഡ് ഫേം. നമ്മൾ പറയുന്ന വാചകങ്ങൾ, ശബ്ദങ്ങൾ അത് വിശ്വസ്തതയായി തീരണം. ഇറ്റ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ.
ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അതിൽ സത്യസന്ധത കാണിക്കാൻ കഴിയണം. വി നീഡ് ടു ഷോ ദ ട്രൂത്ത്ഫുൾനെസ് ഇൻ അവർ വേർഡ് വിച്ച് വി സ്പീക്ക്. എന്താണെന്നറിയാമോ, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാചകത്തിനും ശക്തിയുണ്ട്. അതാ ബൈബിൾ പറയുന്നത് ജീവനും മരണവും ദൈവം നമ്മളുടെ ടങ്ങിൽ തന്നിട്ടുണ്ട്. അതാ യാക്കോബിന്റെ പുസ്തകത്തിൽ എഴുതിനെ, യു ഹാവ് ടു കൺട്രോൾ യുവർ ടങ്, നിങ്ങളുടെ ടങ്സ് നാക്ക് കൺട്രോളിൽ വെക്കണം. അവിടെ കൺട്രോൾ വന്ന കംപ്ലീറ്റ് ബോഡി ഈസ് കൺട്രോൾഡ്. എന്താണെന്നറിയാമോ, എന്താണെന്നറിയോ, ഒരു കാര്യം ഞാൻ പറയാം, ഈ കർത്താവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ശബ്ദം പുറപ്പെടിച്ചാണ് ലോകത്തെ സൃഷ്ടിച്ച്. അങ്ങനെയെങ്കിൽ നീ ദൈവ പൈതലെങ്കിൽ, നീ ദൈവത്തിൻ്റെ പഠനെങ്കിൽ, നിന്റെ വായിൽ നിന്ന് വരുന്ന വിശ്വസ്തതയേറിയ സത്യമേറിയ വാക്കുകൾ ചലനമുണ്ടാക്കും. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് സം മിറക്കിൾസ്, അത്ഭുതങ്ങളെ വെളിപ്പെടുത്താൻ കഴിയും. അതാ യുവർ യെസ് ഷുഡ് ബി യെസ്, നോ ഷുഡ് ബി നോ. സത്യസന്ധതയേകിയ വാചകങ്ങൾ. ഹലോ, ഉണ്ടോ എൻ്റെ കൂടെ? ഇനി അടുത്ത ഒരു വാക്യം കൂടെ നോക്കാം. രണ്ട് തിമോത്തിയർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം, സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1:6. താങ്ക് യു ജീസസ്, വി ബ്ലെസ് യുവർ നെയിം. 1:6 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഈസ് വൈ ഐ റിമൈൻഡ് യു to fan into flame the gracious gift of God which is in you. ningalil thannirikkunna krubavarangale adukonde ende kaivathinal ninnilulla devathinte krubavarangale yes jwalippikkanam ennu ninne hello kittiya krubavarangalil faithful aayirikkanam every day every time adine endu cheyanam jwalippikkanam fan into flame ഊതി 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 തീയാക്കണം. അതാ വിശ്വസ്തത. നമ്മളിൽ ആ കൃപാവരങ്ങൾ ഊതി ഊതി ഒരു തീക്കത്തായി മാറുമ്പോൾ അത് പലരിലേക്കും എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ വിത്ത് അവർ ഗ്രേഷ്യസ് ഗിഫ്റ്റ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരങ്ങളിൽ നമ്മൾ എന്തിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അവിടെയാണ് പലർക്കും പ്രശ്നം വരുന്നത്. ദൈവം കൃപാവരങ്ങളെ തന്നു, കൃപാവരങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കരുത്. ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് കർത്താവിൽ നിന്ന് നേടാം, പക്ഷേ അതിനെ പരസ്യമായിട്ട് എന്ത് ചെയ്യരുത്, വേദനപ്പെടുത്തി പറയരുത്. ബി ഫെയ്ത്ത്ഫുൾ. നിനക്ക് കിട്ടിയ കൃപാവരങ്ങളെ നീ എന്ത് ചെയ്യണം, ഊതി 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 ഒരു തീയാക്കി മാറ്റണം. നീ തീയായാലേ പലരെ തീയിൽ നിന്ന് വെളിയിലെടുക്കാൻ പറ്റത്തുള്ളൂ. If you are not fire, you cannot remove somebody from fire. Adha moonu vere endu idu fire like ittappol naalaman oruthan fire aayittu irangi vannu chandrak mesha kabedru avare moonu vere endu idu agni like ittappol idunna idunna adhe second il endu idu agni jwalayai kartavu irangi vannu. Fire came into the fire. Agni like irangi vannu. നമ്മൾ കൃപാവരങ്ങളിൽ വിശ്വസ്തരായിട്ടുണ്ടെങ്കിൽ പലതും നമുക്ക് നേടാൻ കഴിയും. അതാ മത്തായി എഴുതിയ സുവിശേഷം, മത്തായി സുവിശേഷം 25 അതിൻ്റെ 24 വാക്യം മുതൽ നമുക്കൊരു ഉദാഹരണത്തെ കാണുന്നു. അവിടെ 3 ടാലൻറ്റുകൾ കൊടുത്തു. 3, ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1. ദേ വർ ഗിവൻ ഈക്വലി അക്കോർഡിംഗ് ടു ദേർ കപ്പബിലിറ്റി. അവരുടെ ജീവിത അനുഭവത്തിനനുസരിച്ച് കർത്താവ് അവർക്ക് കൊടുത്തു. 5 കൊടുത്തവൻ വേറെ 5 എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. 2 കൊടുത്ത വ്യക്തി വേറെ 2 ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഒരു ടാലൻറ്റ് കിട്ടിയ വ്യക്തി എന്ത് ചെയ്തെന്നറിയാമോ, പുള്ളി അബുദ്ധിമാൻ. പുള്ളി വിചാരിച്ചു ഇതൊരു സീഡായിരിക്കും, സ്പിരിച്വൽ സീഡായിരിക്കും, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യുക, കുഴിച്ചു മൂടിയാൽ മതി, സ്പിരിച്വൽ ആയിട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും. ഹലോ, കിട്ടിയ കൃപാവരങ്ങളെ മണ്ണിനകത്ത് കുഴിച്ചു വെക്കരുത്, പ്ലീസ്. ഉണ്ടോ എൻ്റെ കൂടെ? കിട്ടിയ കൃപാവരങ്ങളെ കുഴിച്ചു വെക്കരുത്. എനിക്ക് ആശ്ചര്യം തോന്നിയ ഒരു കാര്യമാണ്, ഈ വ്യക്തിയുടെ ചിന്താഗതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പുള്ളി വിചാരിച്ച ഇതൊരു സ്പിരിച്വൽ സീഡ് ആയിരിക്കും എന്നാണ് വിചാരിച്ചു കാണും. ഒന്ന് കിട്ടിയ ആള്
ഒരു ടാലന്റ് കിട്ടിയ ആൾ എന്ത് വിചാരിച്ചെന്നറിയോ, ഇതൊരു സ്പിരിച്വൽ സീഡ് ആയിരിക്കും, ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, വർദ്ധിക്കും. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് കണ്ട ഒരു ആശ്ചര്യം, ഒരു ഒരു ടാലന്റിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാൽ സിൽവറിൻ്റെ സിൽവറിൻ്റെ ഒരു എന്താ പറയണത് 15 വർഷത്തെ വേജസ് ആണ് ഒരു ടാലന്റ്. ഇഫ് ഇറ്റ് ഈസ് ഗിവൻ ഇൻ സിൽവർ, സിൽവറിൽ ഒരു വ്യക്തിക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ 15 വർഷത്തെ ശമ്പളമാണ് ഒരു ടാലന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ ടാലന്റ് പുള്ളിക്ക് കിട്ടിയത് 15 ഇയേഴ്സിലെ വേജസ് ഹി റിസീവ്ഡ് ഇറ്റ്. But what did he do? അവൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ, അതിനെ ഒരു തുണിക്കകത്ത് വെച്ച് മണ്ണിൽ അതിനെ എന്ത് ചെയ്തു, കൊണ്ട് കുഴിച്ചിട്ടു. എനിക്ക് അത്ഭുതം തോന്നി, അത് വേറൊരാൾക്ക് അത് കിട്ടിയില്ല, അത് വേറൊരു വ്യക്തിക്ക് അത് കിട്ടിയില്ല. കാരണം എന്താണെന്നറിയാം, ആ വ്യക്തി അവിടെ തന്നെ കിടന്നു കാണും. ഹലോ, ഡോണ്ട് ലൂസ് യുവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, നിന്റെ ആത്മീക ദാനങ്ങളെ, ടാലന്റുകളെ കുഴിച്ചു മൂടരുത്, ഉപയോഗത്തിൽ കൊണ്ട് ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദാറ്റ്. Start using it for the Lord. കർത്താവിന് വേണ്ടി ഉപയോഗിക്ക്, സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്ക്, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്ക്, ദൈവ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്ക്. You have to be faithful. Because there is a God who takes account on everything, whatever you do. നീ ചെയ്യുന്ന സകല കാര്യത്തിനെയും കർത്താവ് അക്കൗണ്ട് എടുക്കുന്ന ഒരു ദിവസം വരുന്നു. Be faithful. ഇനി 2 തിമോത്തിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്ന വാചകം ഒന്ന് നോക്കിക്കേ. Chapter 4:12. Yes. ഹലോ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ വിത്ത് ഡിഫിക്കൽട്ടി വിത്ത് പൗൾ. പൗലോസിൻ്റെ കൂടെ കഷ്ടത അനുഭവിക്കുവാനും ഒരുങ്ങിപ്പെട്ട് ഇറങ്ങിയൊരനുഭവം. അതാ പൗലോസിൻ്റെ കൂടെ ഈ തിക്കിക്കോസ് വരാനുള്ള കാരണം എന്താ, തിക്കിക്കോസ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള കാരണം എന്താ, വാട്ട് എവർ ഡിഫിക്കൽട്ടീസ് ഇറ്റ് ഈസ് ഹി ഈസ് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. എന്തൊരു കഷ്ടതയാണെങ്കിലും അതിനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ്. ആ, ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഈ ട്രെൻഡ് വന്നാൽ നല്ലതായിരിക്കും. 18 വയസ്സ് കഴിഞ്ഞവരെല്ലാവരും 2 വർഷത്തേക്ക് ഒന്നെങ്കിൽ സിയാച്ചേനോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരോ എവിടെയെങ്കിലും 1-6 മാസം പഠനമായി ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അധികരും നന്നായി പോകും. ഹലോ, അവിടെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ട്രൈ ടു ബി അഡാപ്റ്റീവ് ടു ഡിഫിക്കൽട്ടീസ്. കഷ്ടമായ സാഹചര്യങ്ങളെ എല്ലാത്തിനെയും എന്ത് ചെയ്യണം, അതിജീവിപ്പിക്കുവാൻ അവരെ പഠിപ്പിക്കുന്നത്. ഒരു ദൈവിക പഠൻ കഷ്ടതകൾ എന്ത് ചെയ്യണം, അതിജീവിക്കുവാൻ പഠിക്കണം. അത് അവിടെ എഴുതിയിരിക്കുന്ന 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ തിക്കിക്കോസിനെ കുറിച്ച് പറയുന്നത് നോക്കിയേ, എഫസോസിൽ ഞാൻ അവനെ അയക്കുന്നു. ആ ഈ അയക്കുന്ന സന്ദർഭത്തിൽ പൗലോസ് എവിടെയാ, എന്താ പറയണേ, പ്രിസണിൽ കിടക്കുക. ഹീസ് അണ്ടർ ഹൗസ് അറസ്റ്റ്. കഷ്ടതയിലും വേദനയിലും ഇരിക്കുക. പൗലോസിൻ്റെ മരണസമയത്തിലേക്ക് അടുക്കുന്ന നേരങ്ങളാണ്. അങ്ങനത്തെ സമയത്തിലും പൗലോസിൻ്റെ കഷ്ടതയിൽ പൗലോസിനെ വിടാൻ മനസ്സിൽ, എന്നാലും പൗലോസ് പറഞ്ഞ വാചകത്തെ വിടാതെ ആ അതിനെ റിസീവ് ചെയ്യുവാനും അത് കൊണ്ടെത്തിക്കുവാനുള്ളൊരു മനസ്സ്. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:21 ഒന്നും കൂടെ വരാം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗങ്ങൾ, ദൈവ പടന്മാർ പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. 5:21 യു ആർ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ ദാസൻ. ദാസൻ നല്ല പടന്മാർ, നല്ല ദാസന്മാരായിരിക്കണം. ദേ ഷുഡ് ബി ഹാവിംഗ് എ ക്വാളിറ്റി ടു സെർവ് എവരിവൺ. പൗലോസിനെ സേർവ് ചെയ്യാനും സഹായിക്കുവാനും എഴുതി പൗലോസ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുവാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനും സഹായിക്കുവാനും സേർവിങ് മെൻറ്റാലിറ്റി ഉണ്ട് ആർക്ക്, തിക്കിക്കോസിന്. ഇന്ന് പലർക്കും ഇല്ലാത്ത കൊല്ലം എന്താ, അതാ യേശു കർത്താവ് മാർക്കോസിൻ്റെ ലേഖനം 10:45 പറഞ്ഞേക്കിന് ക്രിസ്തു എന്തിനാ വേണ്ടി വന്നത്, ഹി കെയിം ടു സേർവ് എവ്രി വൺ.
ശുശ്രൂഷിക്കുവാൻ ആ ക്രിസ്തേശു വന്നേ. അതാ യേശു കർത്താവ് എന്ത് ചെയ്തേ, അരക്ക് ഒരു 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 റൂമാലെടുത്ത് കെട്ടി ശിഷ്യന്മാരെ എല്ലാം അവരുടെയും കാല് കഴുകി. അത് ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ എന്താന്ന് പറഞ്ഞാൽ, ഏത് വീട്ടിലാണ് ഇവർ ഇവരെ ഇൻവൈറ്റഡ് ചെയ്തിരിക്കുന്നത്, ആ വീട്ടിൽ എന്താ പറയുന്നത്, ഹൂവെവർ ഈസ് ദ എൽഡർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹൗസ് ഹീ ഷുഡ് ഡു ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ പർട്ടിക്കുലർ ജോലി എന്താ എന്ന് പറഞ്ഞാൽ, കാല് കഴുകുന്ന ജോലി ആരുടെയാന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ രീതി നീതി അനുസരിച്ച് ആ വീട്ടിലെ സബ്സെ എൽഡർ ഹീ ഷുഡ് ഡു ദാറ്റ്. ആ വ്യക്തി എവിടെയോ മുങ്ങി, മുങ്ങിയ സമയത്ത് പിന്നെ ആ ആ ശുശ്രൂഷ ചെയ്യാൻ ശിഷ്യന്മാർ ഒരു തുരിഞ്ഞില്ല. അങ്ങനെ കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു, ഒരു തുണി എടുത്ത് അരക്കി കെച്ച് കെട്ടി പെട്ടെന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകി. അതാ സർവൻ്റ്ഹുഡ്, അതാ മിനിസ്ട്രി, അതാ മിനിസ്റ്റേഴ്സ്. വി ഷുഡ് ബി ഗുഡ് മിനിസ്റ്റേഴ്സ് സെർവിങ് അതേഴ്സ്. പലരെയും ശുശ്രൂഷിക്കുവാൻ ദൈവപടന്മാർ മറന്നുപോയി. If you are a good soldier, you should learn to serve others. ഒരാൾ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുത്തു ചാടി ആ പണി ചെയ്തിരിക്കണം. അതാ നല്ല 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 ഗോഡ്ലി പീപ്പിളിൻ്റെ ലക്ഷണം. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:23 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം നമുക്ക് നോക്കാം. 23 വാക്യത്തിൽ ഹലോ, അതിന്റെ 22 വാക്യത്തിലും 23 വാക്യത്തിലും എഴുതിയിരിക്കുന്ന ദൈവപടന്മാർ നല്ല ശിഷ്യന്മാരായിരിക്കണം. ശിഷ്യന്മാരായി തീർന്നാലേ പലർക്കും എന്തു ചെയ്യാം, സമാധാനത്തെ കൊടുക്കാൻ കഴിയുള്ളൂ. പലർക്കും എന്തു ചെയ്യാം, സ്നേഹത്തെ കൊടുക്കാൻ കഴിയുള്ളൂ. പലർക്കും വിശ്വാസത്തെ പങ്കിടാൻ കഴിയും. നമ്മൾ ശിഷ്യന്മാരായില്ലെങ്കിൽ വേറെ ഒരാളെ നമുക്ക് ശിഷ്യനാക്കാൻ പറ്റത്തില്ല. We should be good disciples. Hello. ഞാൻ എൻ്റെ വാചകങ്ങളെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞൊറ്റ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ആത്മീക പോരാട്ടത്തിലാണ്. ദൈവം നമ്മളെ ആത്മീക പടന്മാരായി നിർത്തിയിരിക്കുക, ദൈവിക പടന്മാരായി നമ്മളെ ദൈവം നിർത്തിയിരിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ നമ്മളുടെ ദൈവിക പടന്മാരായി ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം തമ്മിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, പരസ്പരം എൻകറേജിങ് ആയിരിക്കണം, പരസ്പരം എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹലോ, കഷ്ടങ്ങൾ സഹിക്കുന്നവരായി തീരണം, നല്ല മിനിസ്റ്റേഴ്സായി തീരണം, നല്ല ബ്രദേഴ്സായി തീരണം, പരസ്പരം സ്നേഹിക്കുന്നവരായി തീരണം, നല്ല ശിഷ്യന്മാരായി തീരണം. അതാ ദൈവം നല്ല പടന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആത്മീക പോരാട്ടത്തിലാണ്. ഈ ആത്മീക പോരാട്ടത്തിൽ നമ്മൾ പടന്മാരായി നിൽക്കണം. പടന്മാരായി നിന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ക്രിസ്തുവിനെ വെളിപ്പെട്ട് പലരെയും ബന്ധനത്തിൽ നിന്ന് എന്ത് ചെയ്യണം, വിടുവിക്കണം. അതാ പൗലോസ് ഈ ലേഖനം എഴുതാനുള്ള കാരണം എന്താണെന്നറിയാവോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതാനുള്ള കാരണം, എഫേസ്യയിലുള്ള സഭകളും കൊലോസിയയിലുള്ള സഭകളും ഫിലിപ്പിലുള്ള സഭകളും എല്ലാം ബന്ധനത്തിലേക്ക് പോകുന്ന സമയത്ത് അവരെ ബന്ധനത്തിൽ നിന്ന് വിമോചിക്കുവാൻ വിടുവിക്കുവാൻ എന്ത് ചെയ്യുന്നു, ആത്മീക പോരാട്ടത്തെക്കുറിച്ചും ആത്മീക മർമ്മത്തെക്കുറിച്ചും അവൻ്റെ ജയിലിലിരുന്ന വാസത്തിൽ എഴുതി വെളിപ്പെടുത്തി പലരെയും പടന്മാരാക്കി തീർക്കുക. അതിനുവേണ്ടി ഞാൻ എൻ്റെ വാചകങ്ങളെ ഞാൻ നിർത്തുന്നു. ഇന്ന് കർത്താവിൽ ഒരു നിമിഷം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പറയാം, കർത്താവേ എന്നെ ഒരു നല്ല പടനായി നിർത്തണമേ, മേക്ക് മീ ഫെയ്ത്ത്ഫുൾ ലോർഡ്, എന്നെ വിശ്വസ്തനായി നിർത്തണമേ. കർത്താവേ എന്നെ പലരെ എല്ലാവരെയും സ്നേഹിക്കുവാൻ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന രീതിയിൽ എന്നെ കർത്താവേ അങ്ങനെ പഠിപ്പിക്കണമേ എന്ന് ഒന്ന് രാത്രി ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിച്ച് പറയാമോ. കർത്താവോട് ഒന്ന് പറയാം, കർത്താവേ എന്നെ പലരെയും എൻകറേജ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എന്നെ കൊണ്ടുവരണേ. കർത്താവേ എന്നെ ഒരു നല്ല ശിഷ്യനാക്കി തീർക്കണമേ. കർത്താവേ എന്നെ നല്ല നല്ല രീതിയിൽ ഒരു ദൈവിക പഠനമായി ജീവിക്കുവാൻ സഹായിക്കണമെന്നൊന്ന് ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പറയാം, കർത്താവ് കർത്താവ് എന്നെ ഒരു നല്ല പഠനാക്കി മാറ്റണമേ. സ്വർഗീയ പിതാവേ കർത്താവേ ഇന്ന് രാത്രി സമയത്ത് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനും കർത്താവേ പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ദൈവ വചനം ഞങ്ങളോട് കർത്താവ് ഇടപെട്ടതിനായി സ്തോത്രം. നല്ല പഠന്മാരായി തീരുവാൻ, ക്വാളിറ്റിയുള്ള പഠന്മാർ
ഭാര്യമാരായി തീരുവാൻ പലരെയും സ്നേഹിച്ച് സ്നേഹത്തിൽ കൂടെ പലരെയും സ്വർഗത്തിലേക്ക് കൂട്ടുകൊള്ളുവാനും സഭയിലേക്ക് കൂട്ടുകൊള്ളുവാനും കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മിനിസ്റ്റേഴ്സ് ഞങ്ങളെ ആക്കണമേ കർത്താവേ, നല്ല സർവൻസ് ഞങ്ങളെ ആക്കണമേ, നല്ല ശിഷ്യന്മാരാക്കണമേ, നല്ല രീതിയിൽ ഫെയ്ത്ത്ഫുൾ ആയി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ അങ്ങനെ ദൈവരാജ്യത്തെ ഞങ്ങൾ പഠിയുവാനും കർത്താവേ അനേകരുടെ ബന്ധനത്തിൽ നിന്നും അനേകരെ വിടിവിക്കുവാൻ ഞങ്ങൾ നല്ല പഠന്മാരായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു നല്ല അവസരത്തെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്നവേ, ഇതിനകത്ത് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീക മർമ്മങ്ങളെ, ദൈവരാജ്യത്തിന് സംബന്ധിച്ച അനേക ചലഞ്ചുകളെ വെളിപ്പെടുത്തുവാനും റെവലേഷനുകൾ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഫെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ദൈവദാസനെ കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ മാനവും മഹത്വവും കർത്താവേ കയ്യിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ലോ, എല്ലാവർക്കും പ്രൈസ് ലോർഡ്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. അച്ചച്ചാ.